എന്ന പരമ്പരാഗത കലാരൂപത്തെ കഴിഞ്ഞ 30-ലധികം വർഷമായി ഉപാസിച്ച് പരിശീലിപ്പിക്കുകയാണ് കണ്ണൂർ കോറാളിയിലെ ചുമട്ടു തൊഴിലാളിയായ തിലകൻ. ആലപ്പുഴ ചേർത്തല എഴുപുന്ന പഞ്ചായത്തിലെ പുൽത്തോട്ടിൽ നിന്നും ജോലി അന്വേഷിച്ച് വീട് വിട്ടിറങ്ങിയ തിലകൻ പല നാടുകളിലും കറങ്ങിയാണ് ഈ ദ്വീപിലെത്തിയത്. ആദ്യകാലത്ത് മണൽവാരലായിരുന്നു തൊഴിൽ. ഈ തൊഴിലിന് നിയന്ത്രണങ്ങൾ വന്നപ്പോഴാണ് ചുമടെടുപ്പ് ജോലിയിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ മയിൽ ടൗണിലെ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ ചുമടെടുത്തു കഴിയുന്നു. കോറലായി ദ്വീപിലെത്തിയ ആദ്യകാലങ്ങളിൽ ശ്വാസം പിടിച്ച് പുഴയുടെ ആഴങ്ങളിൽ ഊളിയിടുമ്പോൾ മനസ്സു നിറയെ ചെറുപ്പകാലത്ത് അഭ്യസിച്ച അമ്മൻകുടത്തിന്റെ ചുവടുകളായിരുന്നു. അങ്ങനെയാണ് ദ്വീപിലെ ക്ഷേത്ര കളിയാട്ടത്തോടനുബന്ധിച്ച് തിലകൻ ആദ്യമായി അമ്മൻകുടം അവതരിപ്പിക്കുന്നത്. താളമേളങ്ങളോടൊപ്പം തലയിൽ കുടവുമായി ചുവടുവെച്ച് തിലകന്റെ പ്രകടനം നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണൂരുകാർക്ക് അന്യമായ ഈ കലാരൂപം പലർക്കും പരിശീലിക്കണമെന്നായി. തെക്കൻ ജില്ലകളിൽ പുരുഷന്മാർ ചുവടുവെക്കുന്ന ഈ കലാരൂപം പരിശീലിക്കാൻ ഇവിടെ തയ്യാറായത് പെൺകുട്ടികളാണ്. 30-ലധികം കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. തിലകന്റെ വീട്ടുമുറ്റം തന്നെയാണ് പരിശീലന കളരി. ഇപ്പോൾ പഠിപ്പിക്കുന്നത് 3-ാമത്തെ ബാച്ചിനെയാണ്. അതിൽ തിലകന്റെ മക്കളായ ദിയയും ദിൽനയും ഉണ്ട്. ആരിൽ നിന്നും പ്രതിഫലം പറ്റാതെ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തതിന്റെ വിഷമം തിലകനുണ്ട്. ഈ ദ്വീപിൽ ഒരു കോട്ടമുണ്ട്. ആ കോട്ടത്ത് ഫസ്റ്റിലെ ഞാൻ പരിപാടി ഒറ്റയ്ക്ക് നടത്തി. ഇത് കണ്ടപ്പോൾ കുറച്ച് ബാല്യക്കാർ എന്നോട് ആഗ്രഹപ്പെട്ടിരുന്നു പരിപാടി നടത്തണമെന്ന്. പക്ഷെ അവരെ കൊണ്ട് വിജയിച്ചില്ല. ഇത് കണ്ടിട്ട് കുറച്ച് പെൺപിള്ളേരാവുന്നത്. അങ്ങനെയാണ് ഈ പരിപാടിയുടെ വരാൻ കാരണം തന്നെ. 93-ലാണ് ഈ കല ഞാനിവിടെ കൊണ്ടുവരുന്നത് തന്നെ. ആദ്യം തന്നെ കുറച്ച് ഒരു 3-4 പെൺപിള്ളേരെ പഠിപ്പിച്ചു. അവർ 2-3 പഠിപ്പിച്ച ശേഷം അവർ മംഗലം കഴിഞ്ഞ് പോയി. പിന്നെ അത് കൂടാണ്ട് വേറെ ടീമിനെ പഠിപ്പിച്ചു. അവർ തന്നെ കല്യാണം കഴിഞ്ഞ് പോയ പിന്നെയാണ് ഈ കുട്ടികളെ എനിക്ക് കിട്ടുന്നത്. ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഞാൻ കുറേ പരിപാടി അവതരിപ്പിച്ചു. ഇപ്പോഴും കഴിഞ്ഞ ഇപ്പോൾ മഹാമാരി വന്ന പിന്നെ അഡ്വാൻസ് മേടിച്ചിട്ട് പരിപാടിക്കൊന്നും പോകാൻ പറ്റാത്ത കണ്ടീഷനാണല്ലേ. അഡ്വാൻസ് തിരിച്ചും കൊടുത്തിട്ടില്ല, വാങ്ങിയതല്ലാണ്ട്. പരിപാടി ബുക്കിംഗ് ഉണ്ട്, 2 സ്ഥലത്ത് ബുക്കിലായതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.